കുഞ്ഞിമംഗലത്ത് തീരദേശ പരിപാലന നിയമലംഘനവും കണ്ടൽ നശീകരണവും വ്യാപകമാകുന്നു. സിആർസെഡ് ഒന്നിൽപ്പെടുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന നിയമലംഘനങ്ങൾക്കെതിരെ പോലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. തീരദേശ പരിപാലന നിയമം പരസ്യമായി ലംഘിച്ചുകൊണ്ടുള്ള കയ്യേറ്റങ്ങൾ കുഞ്ഞിമംഗലത്ത് വ്യാപകമാവുകയാണ്. കണ്ടൽക്കാടുകൾ വെട്ടിയും ചതുപ്പുകൾ നികത്തിയും ഭൂമാഫിയയുടെ പ്രവർത്തനം ഇവിടങ്ങളിൽ സജീവമാണ്. കുഞ്ഞിമംഗലം തുരുത്തിയിൽ പുല്ലങ്കോട് പുഴയുടെ തീരങ്ങളിൽ നടക്കുന്ന കണ്ടൽ നശീകരണത്തെക്കുറിച്ച് നിരവധി തവണ പരാതികൾ നൽകിയിരുന്നതായി പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. പക്ഷേ അധികൃതർ അതൊന്നും കണ്ട ഭാവം നടിക്കുന്നില്ല. നാഷണൽ ഹൈവേയുടെ വികസനത്തോട് അനുബന്ധിച്ച് ഒട്ടനവധി വേസ്റ്റായി മാറ്റപ്പെടുന്ന കല്ലുകളും സിമെന്റ് കട്ടകളും ഒക്കെ തന്നെ ഇന്ന് കുഞ്ഞിമംഗലം കണ്ടൽക്കാടുകളിൽ എത്തുകയാണ്. ഇതാ ആവാസ വ്യവസ്ഥയുടെ തന്നെ പൂർണ്ണമായ നാശത്തിന് കാരണമാവുകയും കണ്ടൽക്കാടുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള പ്രക്രിയയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും ദുരിതം വിതക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ഏറ്റവും ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു വികസന പദ്ധതിയാണെന്ന് പറയാതെ വയ്യ. കോൺക്രീറ്റ് മാലിന്യം അടക്കം കൊണ്ടുവന്നാണ് അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പുഴയോര ചതുപ്പുകൾ നികത്തുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള പഞ്ചായത്താണ് കുഞ്ഞിമംഗലം. കോൺക്രീറ്റ് മാലിന്യങ്ങൾ കൊണ്ട് ചതുപ്പുകൾ നികത്തുന്നതോടെ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയുമോ എന്ന ആശങ്കയുമുണ്ട്. തീരദേശ പരിപാലന നിയമത്തിന്റെ ഷെഡ്യൂൾ ഒന്നിൽപ്പെടുന്ന പ്രദേശങ്ങളാണിവ. ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ പഞ്ചായത്ത് അധികൃതർക്കും റവന്യൂ വകുപ്പിനും വനം വകുപ്പിനും നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. മാസങ്ങൾക്ക് മുൻപ് വനം വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.